ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ എഗ് കബാബാണ്, അതായത് മുട്ട കബാബ്. അപ്പം അതിന് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഞാൻ കുക്കറിൽ വെച്ചിട്ട് അഞ്ചാറ് വിസിൽ വെച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിനി അതിൻ്റെ തൊലി മാറ്റിയിട്ട് നല്ലപോലെ മാഷ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അത് ചേർക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് കാണിക്കാം. അപ്പം ഞാൻ ആ പൊട്ടറ്റോ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതൊരു പാത്രത്തിലിടാം. ഞാൻ നല്ല മിക്സ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയാണ് ഒരു പരന്ന പാത്രം എടുത്തത് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അര ടീസ്പൂൺ മസാല പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മിക്സ് ചെയ്യാം. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ വന്നിട്ട് കുറച്ച് മുളക് പൊടി, ഇതും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ഇപ്പം ഞാൻ വന്നിട്ട് ഒരു ചെറിയ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ. അപ്പം അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. പിന്നെ ഇതാ ഒരു ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ, ചെറുതായിട്ട് കട്ട് ചെയ്യണമല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് തടസ്സമായിട്ടിരിക്കും. അപ്പം ഇത് വന്നിട്ട് കോറിയൻഡർ ലീവ്സ്, മല്ലിയില, മല്ലിയില ഒരു രണ്ട് സ്പൂൺ, മല്ലിയില കുറച്ച് കൂടുതലാണ്, ടേബിൾ സ്പൂൺ. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് നോക്കി ചേർക്കണം, കൂടി പോകരുത്. ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഉപ്പ് മതിയോ എന്ന് നോക്കണം, നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ആ മുട്ട, വേവിച്ച മുട്ട, ആ തോലെടുത്തിട്ട് ഞാനിങ്ങനെ നാലായിട്ട്, ഒരു മുട്ടയെ നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇട്ട് കാണിക്കാൻ വേണ്ടി ആവശ്യമുള്ളത് മാത്രമേ ഇപ്പം കട്ട് ചെയ്തുള്ളൂ. അത് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ അതായത് മൈദ മാവ് ഒരു നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ, മൈദ മാവ് അല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കണം. അപ്പം കലക്കുന്ന സമയത്ത് നമ്മളൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം, കാൽ ടീസ്പൂൺ മതി കേട്ടോ കുരുമുളക് പൊടി. പിന്നെ കുറച്ച് കറി മസാല പൊടി, അതും ഒരു കാൽ സ്പൂൺ കറി മസാല പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല ഉപ്പും കൂടെ കുറച്ച് ചേർക്കണം അതിൽ. എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനിയിപ്പം ഞാനിതിൽ ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്, ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അത് കലക്കിയെടുക്കാം. കുറച്ച് ഉപ്പിടാം. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കലക്കിയെടുക്കണം, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ മൈദാമാവ് നല്ല രീതിയിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം തീരെ വെള്ളവും ആക്കണ്ട, തീരെ കട്ടിയാവരുത്, അതങ്ങനത്തെ ഒരു രീതിയിൽ കലക്കിയാൽ മതി. അപ്പം ഞാനിട്ട ഉപ്പൊക്കെ അതിൽ കറക്റ്റായിരുന്നു. അപ്പം നമ്മളിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ ഉണ്ടല്ലോ, അതെടുത്ത് നമ്മൾ ചെറിയ ബോളുകളായി ഉരുട്ടണം. അപ്പം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോവും മറ്റുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ റൗണ്ടായിട്ട് ഉരുട്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടണം കേട്ടോ, കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയില് കയ്യിൽ പുരട്ടിയെടുക്കാം. പുരട്ടിയിട്ട് ഇതൊരു ബോളെടുത്ത് ഇങ്ങനെ തട്ടണം, ഇങ്ങനെ പരത്തണം. പരത്തിയിട്ട് നല്ലപോലെ പരത്തിയിട്ട് നമ്മൾ ഈ മുട്ടയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, ഇതെടുത്ത് ഇതിൽ വെച്ച് നല്ലപോലെ ഈ പൊട്ടറ്റോ വെച്ച് കവർ ചെയ്യണം. നമുക്ക് ഇത് കവർ ചെയ്യാം. ഇപ്പം ഞാനിതായത് വെച്ച് കവർ ചെയ്തേ, ഇത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിൽ മാറ്റി വയ്ക്കാം. അടുത്തതും അതുപോലെ തന്നെ ഒരു ബോൾ എടുത്തിട്ട് ബോളായി ഉരുട്ടിയിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തണം. പരത്തിയിട്ട് ഇതുപോലെ ഒരു മുട്ടയുടെ ഒരു പീസ് എടുത്ത് നല്ലപോലെ ഇങ്ങനെ കവർ ചെയ്യണം.
പോലെ ഇത് കവർ ചെയ്ത് വെക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് കവർ ചെയ്ത് വെക്കാം. കണ്ടോ, നല്ല ഷേപ്പായിട്ട്, നീളത്തിനുള്ള ഷേപ്പായിട്ട് ഈ എഡ്ജൊക്കെ നല്ല ഷേപ്പാക്കി വെച്ചിട്ട് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒന്നുകൂടെ എടുത്ത് കവർ ചെയ്യുന്നത് കാണിച്ചു തരാമേ. അപ്പം നല്ല രീതിയിൽ വരുത്തണം. വരുത്തിയിട്ട് ഈ മുട്ടയുടെ ഒരു പീസ് എടുത്ത് വെച്ചു. ഇനി ഇത് കവർ ചെയ്യണം. നല്ല ഈസിയാണ് കേട്ടോ. കയ്യിൽ കുറച്ച് ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ കയ്യിൽ പുരട്ടിയാൽ മതി. ഇങ്ങനെ നീളത്തിന് നല്ല ഷേപ്പായിട്ട് എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാൻ ഇത്രയും അതുപോലെ അതിൽ റോൾ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നമ്മൾ മൈദാമാവ് കലക്കി വെച്ചിട്ടുള്ളതുണ്ടല്ലോ അതിൽ ഇത് ഡിപ്പ് ചെയ്തെടുക്കണം. എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ അത് കവർ ചെയ്ത് വെക്കണം. ഞാനിതിൽ ഈ മാവ് ഇത്രയും വെള്ളം മതി, ഇത്രയും വെള്ളം മതി. ഇപ്പം ഞാൻ ഇതൊന്നെടുത്ത് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. കണ്ടോ, കവർ ചെയ്ത് ഒരു പ്ലേറ്റിൽ മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇത് കവർ ചെയ്തു. വീണ്ടും ബ്രെഡ് ക്രംസിൽ നമ്മൾ റോൾ ചെയ്തു. റോൾ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നു. കണ്ടോ, ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ വയ്ക്കാം. അപ്പം ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഗോൾഡ് വിന്നറാണ് ഒഴിച്ചിരിക്കുന്നത്, അത് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചെയ്തു വച്ചിരിക്കുന്ന ഇതൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായി ഇട്ടാൽ മതി, നിറച്ചിടണ്ട. മൂന്നെണ്ണം ഇട്ടാലും മതിയായിരുന്നു. ഇത് വന്നിട്ട് എണ്ണ വന്ന് തീരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണ്ട, ഒരു മീഡിയം എണ്ണ ചൂടായാൽ മതി. തീരെ എണ്ണ ഇങ്ങനെ തിളയ്ക്കണമെന്നില്ല. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു സൈഡ് ബ്രൗൺ കളർ ആയ പിന്നെ നമുക്കിത് മറിച്ചിടണം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കണ്ടോ, ഉടനെ തന്നെ അത് താറുമാറി. എന്ന് വെച്ചാൽ നമ്മൾ ഈ പൊട്ടറ്റോ വേവിച്ച് വെച്ചിരിക്കുന്നതല്ലേ, ആ മുട്ടയും വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ ബ്രൗൺ ആയതിനു ശേഷം നമുക്കിത് മറിച്ചിടാം. അടുത്ത് ഞാൻ ഇതുപോലെ ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു.